മഹാരാഷ്ട്രയിലെ പൂനെയിൽ കെമിക്കൽ പ്ലാന്റിൽ തീപിടുത്തം പന്ത്രണ്ട് പേർ മരിച്ചു പത്തുപേരെ കാണാനില്ല ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട് നിതിൻ പൂനെയിലെ കെമിക്കൽ പ്ലാന്റിൽ തീപിടുത്തം എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പന്ത്രണ്ട് പേർ മരിച്ചു എന്നുള്ള സൂചനകളാണല്ലോ പുറത്തു വരുന്നത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് ആ ആളപായം എത്രത്തോളം ആഴത്തിലുള്ളതാണ് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ഗോപി ഏറെ ദാരുണമായ സംഭവമാണ് പൂനെയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഉറാവാടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ എസ് വി എസ് എക്വാ ടെക്നോളജി എന്ന കമ്പനിയിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായത് വൈകിട്ട് ആറു മടിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഈ തീപിടുത്തമുണ്ടായ സമയത്ത് കമ്പനിയിൽ ഏകദേശം മുപ്പത്തി ഏഴോളം തൊഴിലാളികൾ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ പന്ത്രണ്ട് പേർ സംഭവസ്ഥലത്ത് തന്നെ ഈ ഒരു തീപിടുത്തത്തിൽ മരണപ്പെട്ടു നിലവിൽ ഇപ്പോൾ ഏകദേശം പത്തോളം പേരെ ഇപ്പോൾ ഈ ഒരു നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തും തുടരുകയാണ് ഏകദേശം എട്ടോളം ആണ് ഇപ്പോൾ ഈ ഒരു സംഭവസ്ഥലത്ത് എത്തിയിരിക്കുന്നത് തീയണക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേർ മരിച്ചു എന്നിപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചു ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി ഏറെ ആഴത്തിലുള്ളതാണെന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു നിരവധി ആളുകൾക്കാണിപ്പോൾ ഈ ഒരു സംഭവത്തിൽ പൊള്ളലേറ്റിരിക്കുന്നത് തന്നെ ഈ ഒരു മരണസംഖ്യ കൂടാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല എന്തായാലും ഏറെ ദാരുണമായ സംഭവമാണ് പൂനെയിൽ നടന്നിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ വൈകാതെ ലഭിക്കും നിലവിലിപ്പോൾ പോലീസ് ഇപ്പോൾ അടക്കാനുള്ള ശ്രമം തുടരുകയാണ് എട്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് പേരുടെ മരണ ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ പൂനെയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഗോപി നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിയാണ് വിശദാംശങ്ങൾ നൽകിയത് പുനെയിലെ കെമിക്കൽ പ്ലാന്റിലാണ് തീപിടുത്തം ഉണ്ടായത് പന്ത്രണ്ട് പേർ മരിച്ചു എന്നതാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരം പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നുണ്ട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ മരണസംഖ്യ ഇനിയും കൂടാൻ ഇടയുണ്ടോ ആ അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളമുണ്ട് ആളപായം ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കുറേ കൂടി വ്യക്തത ആവശ്യമാണ് ഒരുപക്ഷെ വരും നിമിഷങ്ങളിൽ നമുക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്നാണ് പ്രാഥമികമായി ഈ വിവരങ്ങൾ നൽകിയത്